ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഉൾപ്പെടെ പ്രമുഖ ബോളിവുഡ് താരങ്ങളും വ്യവസായികളും മക്കളും ഉൾപ്പെടെ പങ്കെടുത്ത ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി NCB സംഘം പൊളിച്ചടക്കിയത് മിന്നൽ റെയ്ഡിലൂടെ. റെയ്ഡിൽ പിടിയിലായവരെയും അവരുടെ വൻ പിൻബലവും ഒക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ബോളിവുഡ്. ബോളിവുഡിനെ ഉൾപ്പെടെ കീഴടക്കുന്ന ലഹരി മാഫിയെ NCB സംഘം വീണ്ടും പൂട്ടുമ്പോൾ സമർത്ഥമായ നീക്കത്തിലൂടെ വീണ്ടും കയ്യേട് നേടുകയാണ് NCB ഉദ്യോഗസ്ഥനായ സമീർ വാങ്കടെ. കഴിഞ്ഞ വർഷം നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിലാണ് സമീർ വാങ്കടെ എന്ന NCB ഉദ്യോഗസ്ഥൻ വാർത്തകളിൽ ഇടം നേടുന്നത്. നടി റിയ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റിലേക്ക് നയിച്ച കേസിൽ ഒട്ടേറെ പ്രമുഖരെയാണ് NCB സംഘം ചോദ്യം ചെയ്തത്. മുംബൈ കേന്ദ്രീകരിച്ചുള്ള പല മയക്കുമരുന്ന് വിൽപ്പനക്കാരും പിന്നീട് പിടിയിലാവുകയും ചെയ്തു. NCB മുംബൈ സോണൽ ഡയറക്ടറായ സമീർ വാങ്കടെയായിരുന്നു ഈ ഓപ്പറേഷനുകൾക്കെല്ലാം നേതൃത്വം വഹിച്ചിരുന്നത്. എന്നാൽ ഇതിനൊക്കെ മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ കാർക്കശ്യവും അർപ്പണ മനോഭാവവും സഹപ്രവർത്തകരെയൊക്കെ അനുഭവിച്ചറിഞ്ഞിരുന്നു. കസ്റ്റംസ് ഓഫീസറായിരിക്കെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾക്ക് യാതൊരു ഇളവും നൽകാത്ത ഉദ്യോഗസ്ഥനായിരുന്നു സമീർ വാങ്കടെ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്തുക്കൾ കൃത്യമായ നികുതി ഈടാക്കാതെ വിട്ടു നൽകിയിരുന്നില്ല. 2013 മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഗായകൻ മികാ സിംഗിനെ വിദേശ കറൻസിയുമായി പിടികൂടിയത് സമീർ വാങ്കടെയായിരുന്നു. മഹാരാഷ്ട്ര സർവീസ് ടാക്സ് വിഭാഗത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിക്കെ നികുതി അടയ്ക്കാത്തതിന് 2000-ലേറെ പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്തിനേറെ പറയുന്നു, 2011 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സ്വർണ്ണകപ്പ് പോലും മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് വിട്ടു നൽകിയത് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചതിനു ശേഷമാണ്. ചുരുക്കി പറഞ്ഞാൽ ഡ്യൂട്ടി ടൈമിൽ തന്റെ മുന്നിലെത്തുന്നവരുടെ വലിപ്പച്ചെറുപ്പമൊന്നും ഇദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കാറില്ല. ഇങ്ങനെയാണ് ബോളിവുഡിനെ പോലും അടക്കി ഭരിക്കുന്ന ലഹരി മാഫിയുടെ പേടി സ്വപ്നമായി സമീർ വാങ്കടെ എന്ന പേര് മാറിയതും. NCBയിൽ ചുമതല ഏറ്റെടുത്ത ശേഷം ഏകദേശം 17,000 കോടി രൂപയുടെ ലഹരിമരുന്ന് വേട്ടയാണ് സമീർ വാങ്കടെയുടെ നേതൃത്വത്തിൽ നടന്നത്. കേസുകളുമായി ബന്ധപ്പെട്ട പല പ്രമുഖരുടെയും വസതികളിൽ സമീർ വാങ്കടെ യാതൊരു മടിയും കൂടാതെ പരിശോധന നടത്തി. ഉന്നതരാണെങ്കിലും അദ്ദേഹം വിട്ടുവീഴ്ച കാണിച്ചില്ല. 2008 ബാച്ചിലെ IRS ഓഫീസറാണ് സമീർ വാങ്കടെ. മുംബൈ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഓഫീസറായാണ് തുടക്കം. പിന്നീട് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ, NIE അഡീഷണൽ SP, DRI ജോയിന്റ് കമ്മീഷണർ തുടങ്ങിയ പദവികളിലും പ്രവർത്തിച്ചു. ഇതിനുശേഷമാണ് NCBയിൽ എത്തുന്നത്. ലഹരി മാഫിയകളുടെ പേടി സ്വപ്നമായ സമീർ വാങ്കടെയുടെ ജീവിത പങ്കാളിയും ഒരു സിനിമാ താരമാണ്. പ്രശസ്ത മറാഠി നടിയായ ക്രാന്തി ദേശ്ഖറിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. 2017 മാർച്ചിലായിരുന്നു വിവാഹം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.